കൃത്രിമ സൂര്യൻ, കൃത്രിമ പെണ്ണ്, കൃത്രിമ മുട്ട ഇവയ്ക്ക് ശേഷം കൃത്രിമ മീനുകളുമായി ചൈന രംഗപ്രവേശം നടത്തിയിരിക്കുന്നു. പരിസ്ഥിതിക്ക് ഭീഷണിയായി മാറുകയാണ് ചൈനയുടെ ഈ റോബോട്ട് മീനുകൾ. കടലിനടിത്തട്ടിലുള്ള പ്ലാസ്റ്റിക് വൃത്തിയാക്കാനാണ് ചൈനീസ് നിർമ്മിത കൃത്രിമ മീൻ ഉപയോഗിക്കുന്നത്. ചൈനയിലെ സിച്വാൻ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇവയ്ക്ക് വെള്ളത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ശേഷിയുണ്ട്. വളരെ വേഗത്തിൽ നീങ്ങാനും ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഒരേ സമയം ഉപകാരവും ഉപദ്രവവും ആയേക്കാം ഈ റോബോട്ട് മീനുകൾ എന്ന ആശങ്ക വ്യാപകമാണ്. സമുദ്ര മാലിന്യം ശേഖരിക്കുന്ന ഈ മത്സ്യങ്ങൾ ഞൊടിയിടയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ചിലർ അനുകൂലിച്ചപ്പോൾ ചിലർ ആശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യം മുന്നോട്ട് വെച്ചു. യഥാർത്ഥ മീനുകൾ ഈ ചെറിയ റോബോട്ട് മീനുകളെ കണ്ട് ഇര എന്ന് തെറ്റിദ്ധരിക്കുകയും അവയെ ഭക്ഷിക്കുകയും ചെയ്താൽ എന്താകും സ്ഥിതി എന്ന് അവർ ചോദിക്കുന്നു. യഥാർത്ഥ മത്സ്യങ്ങൾ ഇവയെ കഴിച്ചാൽ അവ കൊല്ലപ്പെടാനും സാധ്യതയുണ്ട് എന്ന് പരിസ്ഥിതിവാദികൾ പറയുന്നു. നിത്യോപയോഗത്തിനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികളാണ് മൈക്രോ പ്ലാസ്റ്റിക്സ്. സമുദ്ര മലിനീകരണം പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്ക് എപ്പോഴും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇത് തടയിടാനായുള്ള മനുഷ്യവിഭവശേഷി കുറയ്ക്കാനും ജലശുദ്ധീകരണം വളരെ വേഗത്തിൽ സാധ്യമാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ സാങ്കേതിക വിദ്യ. വാലുകൾ അടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ മീൻ വലിയ ജലാശയങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കാൻ കഴിവുള്ളവയാണ്. വെറും അര ഇഞ്ച് മാത്രമാണ് ഈ റോബോട്ടിക് മത്സ്യങ്ങളുടെ നീളം. ചെറിയ വലുപ്പം മാത്രമുള്ളതിനാൽ ഇവയ്ക്ക് തീരെ വലുപ്പം കുറഞ്ഞ സുഷിരങ്ങളിലും മറ്റു മേഖലകളിലുമൊക്കെ കടക്കാനും വളരെ വിജയകരമായി പ്ലാസ്റ്റിക് ശേഖരിച്ചു മാറ്റാനും സാധിക്കും. എന്നാൽ ഈ വലുപ്പമേ ഉള്ളൂ എങ്കിലും ഇവയുടെ ഭാരവാഹക ശേഷി വളരെ കൂടുതലാണ്. 5 കിലോ വരെ ഭാരമുള്ള വസ്തുക്കളെ ഇവയ്ക്ക് പൊക്കിയെടുക്കാമെന്നും വഹിക്കാമെന്നും ശാസ്ത്രജ്ഞർ ഇവയെക്കുറിച്ചുള്ള ഇവയുടെ സ്പെഷ്യാലിറ്റീസ് ആയി പറയുന്നു. ലോകത്തെമ്പാടും ശതകോടിക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ട്. ഇവയെ ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയിലേക്കും ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ പോലും ഇവ കലരുകയും ഗുരുതരമായ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. പുതുതായി വികസിപ്പിച്ച കൃത്രിമ മീൻ സാങ്കേതിക വിദ്യ നാനോ ടെക്നോളജിയുടെ സാധ്യതകൾ ഒരുപാട് ഉപയോഗിക്കുന്നവയാണ്. ഭാവിയിൽ മൈക്രോ പ്ലാസ്റ്റിക്സിനെതിരായ മനുഷ്യരാശിയുടെ പോരാട്ടത്തിൽ നാനോ ടെക്നോളജി നിർണായക സംഭാവനകൾ നൽകുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം മൂലമുണ്ടാകുന്ന അപകടകരമായ വാതകങ്ങൾ പലതരത്തിലുള്ള മലിനീകരണം വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഫാക്ടറികളും വാഹനങ്ങളും അന്തരീക്ഷത്തെ വിഷമയമാക്കുന്നു. സമുദ്രവും വായുവും മലിനീകരിക്കപ്പെടുന്നു. സമുദ്രത്തിൽ രസത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. സമുദ്ര മലിനീകരണം സമുദ്രജലത്തിലെ സൂക്ഷ്മ സസ്യങ്ങളെ നശിപ്പിക്കുന്നു. കരയിൽ ലഭ്യമാകുന്ന ഓക്സിജനിൽ 75% കടലിലെ സൂക്ഷ്മ സസ്യങ്ങളിൽ നിന്നാണ്. ശാസ്ത്രത്തിന്റെ ശിക്ഷയാണ് ഇതൊക്കെ എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയായാലും കൃത്രിമ മുട്ട, കൃത്രിമ പെണ്ണ്, കൃത്രിമ സൂര്യൻ, ഇതിനൊക്കെ ശേഷം കൃത്രിമ മീനെന്ന ഈ ആശയം, ചൈനയുടെ ഈ ആശയം എന്തൊക്കെ പൊല്ലാപ്പുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ലോകത്തിന് സമ്മാനിക്കും എന്നുള്ളത് അറിയണമെങ്കിൽ നാം കാത്തിരുന്നേ മതിയാകും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.